അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട മസ്അല ഗ്രൂപ്പിലെ കൂട്ടുകാരെ, ഇന്ന് വിശുദ്ധമായ റമദാൻ ഷെരീഫിന്റെ 27-ാമത്തെ രാവാണ്. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കപ്പെടുന്ന അതിമഹത്തായ സുന്ദരമായ രാവ്. ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലൈലത്തുൽ ഖദർ സംഭവിക്കുന്നത് എന്നാണ് എന്ന് വ്യക്തമായി സമുദായത്തെ പഠിപ്പിച്ചിട്ടില്ല. എങ്കിലും മഹാരഥന്മാരായ സ്വഹാബാക്കൾ, അവരിലെ പ്രമുഖരായ പല ആളുകളും വളരെ വ്യക്തമായ അടയാളങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള സ്വഹാബാക്കളും ഭൂരിഭാഗം വരുന്ന പണ്ഡിതന്മാരും റമദാൻ 27-ന്റെ രാത്രിയാണ് ലൈലത്തുൽ ഖദർ സംഭവിക്കുക എന്ന് വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ദഖായിറുൽ ഇഖ്വാൻ ഫീ മവാഇലി ഷഹ്രി റമദാൻ എന്ന ഗ്രന്ഥത്തിൽ ഈ വിഷയം വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നതായി കാണാം. മഹാനായ ഇമാം റാസി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ തഫ്സീറുൽ കബീറിൽ 4 കാര്യങ്ങൾ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ ഖദർ, ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന ആ സൂറത്ത് 30 കലിമത്തുകളാണ് അതിൽ ആകെ ഉള്ളത്. അതിലെ ഹിയ എന്ന ആ വാക്ക് ലൈലത്തുൽ ഖദറിന്റെ ഇഷാറത്ത് ആയി വിശുദ്ധ ഖുർആൻ ഓർമ്മിപ്പിച്ച ഹിയ എന്ന വാക്ക് 27-ാമത്തെ കലിമത്താണ്. ഇത് ഒരു കാരണമായി മഹാന്മാർ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ലൈലത്തുൽ ഖദർ 27-ാമത്തെ രാവിലാകാനാണ് കൂടുതൽ സാധ്യത. രണ്ടാമത്തെ കാരണം പറയുന്നു, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള എണ്ണം വിത്തറാണ്, ഒറ്റപ്പെട്ട അക്കമാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത്. ഇന്നല്ലാഹ വിത്റുൻ യുഹിബ്ബുൽ വിത്ര, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുവനാണ്. അതുകൊണ്ട് തന്നെ ഈ ഒറ്റ എന്ന ആ കാര്യത്തെ അള്ളാഹു തആല അങ്ങേയറ്റം ഇഷ്ടം വെക്കുന്നുണ്ട്. ഒറ്റ അക്കങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അക്കമാണ് 7 എന്നുള്ളത്. അതിന് വ്യക്തമായ കാരണവും മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. 7 ആകാശം അള്ളാഹു പടച്ചു, 7 ഭൂമി അള്ളാഹു തആല പടച്ചു. ആഴ്ചയിൽ 7 ദിവസമാണ് അള്ളാഹു തആല നിശ്ചയിച്ചിട്ടുള്ളത്. അതുപോലെ വിശുദ്ധ ഉംറ ഹജ്ജ് പോലെയുള്ള കർമ്മങ്ങളിലെ മർമ്മപ്രധാനമായ തവാഫ് ചെയ്യൽ 7 പ്രാവശ്യമാണ് ചുറ്റേണ്ടത്. ഇതുപോലെ പല കാര്യങ്ങളും മഹാന്മാർ ഓർമ്മപ്പെടുത്തുന്നു. 7 എന്ന ആ ഒറ്റ അക്ഷരത്തിന് വളരെയധികം പ്രത്യേകതകളുണ്ട്. ആ 7 എന്ന അക്കം വളരെയധികം പ്രാധാന്യം അർപ്പിക്കുന്നത് കൊണ്ട് തന്നെ റമദാൻ 27-ന്റെ അന്നാണ് ലൈലത്തുൽ ഖദറിന് സാധ്യത എന്ന് ഓർമ്മപ്പെടുത്തുന്നു. മറ്റൊന്ന് കാണാം, ലൈലത്തുൽ ഖദർ എന്ന വാക്ക് വിശുദ്ധ ഖുർആനിൽ 3 സ്ഥലങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട്. സൂറത്തുൽ ഖദറിൽ തന്നെ 3 ഭാഗങ്ങളിൽ അത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ലൈലത്തുൽ ഖദർ എന്ന ആ വാക്കിൽ 9 ഹർഫുകളാണ്, അക്ഷരങ്ങളാണ് ഉള്ളത്. 3 × 9 ഗുണിക്കുമ്പോൾ 27 എന്ന ഉത്തരമാണ് ലഭിക്കുക. അതുകൊണ്ട് തന്നെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഉറപ്പിച്ചു പറയുന്നു, 27 തന്നെയാണ് ലൈലത്തുൽ ഖദറിന് ഏറ്റവും കൂടുതൽ സാധ്യത എന്ന് മഹാരഥന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിലൊക്കെ രേഖപ്പെടുത്തുന്നതായി കാണാം. മറ്റൊരു ചരിത്രത്തിൽ കാണാം, ഉസ്മാൻ ഇബ്നു അബിൽ ആസ് എന്ന് പറയുന്ന ഒരു വലിയ പണ്ഡിതൻ, ബഹുമാനപ്പെട്ടവർ പറഞ്ഞതായി, റമദാൻ 27-ന്റെ രാത്രിയിൽ ഉപ്പുള്ള സമുദ്രത്തിന്
ഉപ്പുരസം ഉണ്ടാവുകയില്ല എന്നും ഈ വിഷയത്തിൽ മഹാന്മാർ രേഖപ്പെടുത്തുന്നതായി കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ലൈലത്തുൽ ഖദർ കൊണ്ട് അനുഗ്രഹീതരായ ആളുകളുടെ കൂട്ടത്തിൽ, ലൈലത്തുൽ ഖദർ സമ്പന്നമാക്കിയ ആളുകളുടെ കൂട്ടത്തിൽ നമ്മെയും നാമുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.